കോട്ടക്കലാര്യ വൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി പി കെ വാര്യർ അന്തരിച്ചു. ഫാരസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഫാരസ് എപ്പോഴായിരുന്നു അന്ത്യം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. കേരളത്തിന്റെ ആയുർവേദ സംസ്കൃതിയുടെ അടയാളവും ലോകത്തിന്റെ നെറുകയിൽ രേഖപ്പെടുത്തി വെക്കാൻ കാലം നിയോഗിച്ചൊരു വ്യക്തി കൂടി തന്നെയായിരുന്നു പന്നിയംപള്ളി കൃഷ്ണൻകുട്ടി വാര്യർ എന്ന പി കെ വാര്യർ. ആയുർവേദത്തിന്റെ കർമ്മവഴികളിൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകളെല്ലാം തന്നെ വളരെ ദീർഘവീക്ഷണമൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് പത്മശ്രീ അതുപോലെ തന്നെ പത്മഭൂഷൺ ബഹുമതി നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മാസമായിരുന്നു അദ്ദേഹം 100 വയസ്സ് എത്തിക്കുകയും അത് കോട്ടക്കൽ ആയുർവേദ ചെലവ് അതടക്കം ഈ കേരളം ഒട്ടാകെ തന്നെ ഒരു ആഘോഷിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. 2010 ഈ രാഷ്ട്രപതി പ്രതിഭ പട്ടേലിൽ നിന്നാണ് പത്മഭൂഷൺ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. കോട്ടക്കലിൽ ആയുർവേദശാലയുടെ ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കൊടുത്തത് അദ്ദേഹമായിരുന്നു. ഈ ആയുർവേദത്തിലുപരി ശാസ്ത്രവും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു കോട്ടക്കൽ ആയുർവേദശാലയെ വലിയ രീതിയിലേക്ക് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോട്ടക്കൽ കിഴക്കേ ഗോകുലകം കെ പി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത്. ഈ ആയുർവേദ പഠന സമയത്ത് തന്നെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹം ശക്തമായി പങ്കെടുത്തിരുന്നു. കോളേജുകളും കോടതികളും ഒക്കെ വിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത സ്ഥലത്ത് എൻ വി കൃഷ്ണൻകുട്ടി വാര്യർക്കൊപ്പം 1942 കോളേജ് വിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കാളിയായി. 1945 അദ്ദേഹം വൈദ്യ പഠനം പൂർത്തിയാക്കിയത്. ആയുർവേദശാലയുടെ വിജയമന്ത്രം അതുപോലെ തന്നെ സത്യം ധർമ്മം മാനവികത എന്നീ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ് ആയുർവേദശാലയുടെ മുതൽക്കൂട്ടെന്നായിരുന്നു പി കെ വാര്യർ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത എന്തായാലും ആയുർവേദ രംഗത്ത് വലിയൊരു തീര നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. പി കെ വാര്യരുടെ ജ്യേഷ്ഠൻ മാനേജിംഗ് ട്രസ്റ്റിയായ കാലയളവിൽ, അതായത് 1940 ആയുർവേദശാലയുടെ ഫാക്ടറി യന്ത്രവൽക്കരണമൊക്കെ നടപ്പിലാക്കുന്ന അത്തരത്തിൽ ഈ ആയുർവേദശാലയിലെ വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമായിരുന്നു. ഈ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനായി ആയുർവേദശാല ഗോൾഡൻ ജൂബിലി നഴ്സിംഗ് ഹോം തുടങ്ങി, അതുപോലെ തന്നെ തിരൂരിലും തമിഴ്നാട്ടിലും ഈറോഡിലുമെല്ലാം ആയുർവേദശാലയുടെ ശാഖകളൊക്കെ ഇദ്ദേഹമായിരുന്നു സ്ഥാപിച്ചത്. പിന്നീട് ആയുർവേദത്തെ സംബന്ധിച്ച ഗവേഷണ പ്രവർത്തനങ്ങൾ ആയുർവേദശാലയിൽ വിപുലമായി നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 1999 പ്രസിഡന്റ് കെ ആർ നാരായണനിൽ നിന്നും പത്മശ്രീ പുരസ്കാരം, അതുപോലെ തന്നെ 2003 രാഷ്ട്രപതി ഡോക്ടർ എ പി കെ അബ്ദുൽ കലാമിന്റെ ആദ്യ സംരംഭമായ സെന്റർ ഫോർ മെഡിസിൻ പ്ലാന്റ് ആൻഡ് റിസർച്ച് അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. അത്തരത്തിൽ നിരവധി ഈ ആയുർവേദത്തെയും അതുപോലെ തന്നെ കേരളത്തെയും ഈ കോട്ടക്കലിനെയും ഒക്കെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ അദ്ദേഹം വലിയ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു. കഴിഞ്ഞ മാസമായ 100 വയസ്സിലും അദ്ദേഹത്തിന്റെ ഒരു യൗവനും അതുപോലെ തന്നെ രഹസ്യങ്ങളൊക്കെ കുറിച്ച് അദ്ദേഹം പി കെ വാര്യർ എഴുതിയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു ചിട്ടവട്ടങ്ങൾ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പുലർകാലത്തിന് എഴുന്നേക്കും, അതുപോലെ തന്നെ രാവിലെ 4:30 അദ്ദേഹം എഴുന്നേക്ക്, അതുപോലെ തന്നെ കുളിയും ജപവും പ്രാർത്ഥനയും എല്ലാം തന്നെ അദ്ദേഹം മുറയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ഈ രോഗികളെ പരിശോധിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശ്രമം ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാലും ഒരു കോവിഡ് സമയത്ത് പോലും അദ്ദേഹം അവിടെ ഈ ആയുർവേദത്തിന്റെ കോവിഡ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രത്യേക ചികിത്സാ രീതിയുമൊക്കെ കോട്ടക്കലിൽ നടപ്പിലാക്കിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് നൽകിയൊക്കെ ആദരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആയുർവേദ കേന്ദ്രത്തിനും അതുപോലെ തന്നെ കോട്ടക്കലിനും ഒരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മരണത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം നിരവധി ഔഷധ നിർമ്മാണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ തന്നെ ആയുർവേദത്തിനായി ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ കഷായം ഈ ടാബ്ലറ്റ് രൂപത്തിലാക്കിയും ഭക്ഷണങ്ങൾ ക്യാപ്സൂൾ രൂപത്തിലാക്കിയും ഒക്കെ ആയുർവേദ കാലത്തിലെ കാലാനുസൃത പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനകൾ ആയുർവേദത്തിന്റെ പുരോഗതിക്കായി ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. നിരവധി വിദേശികൾക്ക്
ചികിത്സ നൽകുന്നതിനായിട്ട് ഇന്ത്യയിലെത്തിയിരുന്നു ഈ കൊട്ടക്കൽ വഴി. അതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. കൂടാതെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പ്രിൻസിപ്പളും അതുപോലെ തന്നെ മാനേജിംഗ് ട്രസ്റ്റിയുമൊക്കെ ആയി പ്രവർത്തിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത ഇപ്പോൾ വലിയ ഒരു വിഷമത്തോടെയാണ് പലരും നോക്കിക്കാണുന്നത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 100-ാം വയസ്സിന്റെ നിറകിൽ അദ്ദേഹം എത്തിയ ആ ആഘോഷങ്ങൾ എല്ലാം തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഈ കോട്ടക്കലിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വരുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. എന്തായാലും MG സർവകലാശാല അടക്കം ഡിലീറ്റ് നൽകി ആദരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഇവരുടെ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറിയെങ്കിലും പിന്നീട് ഇദ്ദേഹം കോട്ടക്കലിൽ തന്നെ കാര്യമായി തന്നെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. കോവിഡ് കാലത്ത് പോലും അവിടെയുള്ള ചികിത്സ, കോട്ടക്കലിലെ കോവിഡ് കാലത്ത് പോലുമുള്ള ചികിത്സ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. എന്നാൽ പോലും ഇപ്പോഴും ഇദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കീഴിൽ ചികിത്സ ലഭിച്ച ആളുകൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് വളരെയധികം സങ്കടത്തോടെ തന്നെയായിരിക്കും.